നമ്മുടെ ഭാവി വരെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം VIP കളുടെ മുന്നിൽ ഓടക്കുഴൽ പ്ലേ ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നു. നമ്മൾക്കറിയാവുന്നതാകട്ടെ സ്വരങ്ങൾ ഒരുവിധം പ്ലേ ചെയ്യാൻ, എന്നാൽ ഈ സ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയെ വളരെ മനോഹരമാക്കിക്കൊണ്ട് സംശയലേശമന്യേ നമ്മൾ പെർഫോം ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള സാങ്കേതിക വിദ്യകളിൽ ഉൾപ്പെടുന്ന ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, തമ്പുരുവിലേക്ക് സ്വാഗതം. മൃദു സംഗീതമാണിത്, സുഗമ സംഗീതം കൂടിയാണ്. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിരലുകളൊക്കെ ഒന്ന് നിവർത്തി ശരിയാകുക. ഇനി നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ ടെന്നീസ് ബാളോ അങ്ങനെ ചെറിയ ബോളുകൾ ഉള്ളം കയ്യിലിട്ട് ഇങ്ങനെ നമ്മൾ ഈ വിരലുകൾക്ക് വ്യായാമം കൊടുക്കണം. രണ്ട് കൈയുടെയും വിരലുകൾക്ക് ഇങ്ങനെ വ്യായാമം കൊടുക്കണം. അടുത്തതായിട്ട് നമ്മളൊരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു രാഗം തിരഞ്ഞെടുക്കണം. അതെ, നമ്മൾ സ്കെയിലുകളിലേക്കും രാഗങ്ങളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. നമ്മൾക്കാകെ അറിയാവുന്നത് ഈ സ്വരങ്ങൾ വായിക്കാൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ആ സ്വരങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ സ്വരങ്ങൾ വായിക്കുന്ന പോലെയല്ല ഇത് വായിച്ചത്. ഈ സ്വരങ്ങളാണ് C മേജർ എന്നറിയപ്പെടുന്നത്. ഈ സ്വരങ്ങൾ ഇങ്ങനെ വായിച്ചാൽ ഇതറിയപ്പെടുന്നത് C മേജർ എന്നാണ്. വെസ്റ്റേൺ മ്യൂസിക്കിൽ C മേജർ. അതുതന്നെ നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിലാവുമ്പോൾ അത് ശങ്കരാഭരണ രാഗമായി. C മേജർ കിട്ടി, C മേജർ സ്കെയിൽ കിട്ടി. ഇനി ഇതിനെ, ഈ സ്വരങ്ങളെ സ്ലോ ടെമ്പോയിൽ പ്ലേ ചെയ്യണം. സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി? നമ്മൾ സാധാ CDEFG ABC എന്ന് വായിക്കുന്നത് പോലെ അങ്ങ് വായിച്ചാൽ മതി. കീ ക്ലിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ സ്വരമർദ്ദനം നടത്തി മൃദുവായി വിരൽ വിടുവിച്ചെടുക്കുക, അതായത് ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു കീയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അതായത് സ്വരമർദ്ദനം നടത്തി മൃദുവായി വിരൽ വിടുവിച്ചെടുക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം. സ്വരമർദ്ദനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് സ്വരങ്ങളെ മർദ്ദിച്ചിട്ട് ആ സ്വരത്തെ നമ്മൾ ഇതിങ്ങനെ പതുക്കെ റിലീസ് ചെയ്തെടുക്കുന്നു. വളരെ സാവധാനം. ഇങ്ങനെ വളരെ സാവധാനം വിരലുകൾ റിലീസ് ചെയ്തെടുക്കുക. കീയെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത് വളരെ സാവധാനം റിലീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ റിലീസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇത് ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാതെ തന്നെ, ആരും കാണാതെ തന്നെ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറുതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫിംഗറാണോ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നത്, ആ സ്വരം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന സ്വരത്തിൻ്റെ കാൽഭാഗവും അരഭാഗവും മുക്കാൽഭാഗവും മുഴുഭാഗവും നമ്മൾക്ക് സ്വരങ്ങളിലൂടെ ഇങ്ങനെ കേൾക്കാം. അതിൽ തന്നെ ഹാഫ് നോട്ടുകളുണ്ട്, ഷാർപ്പ് നോട്ടുകളുണ്ട്, ഫ്ലാറ്റ് നോട്ടുകളുണ്ട്, ഫുൾ ടോണുകളുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്വരത്തിലും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യണം.
അതാണ് ഈ മൃദു സംഗീതം. മൃദുവായിട്ട് വിരൽ വിടുവിച്ചെടുക്കുക, അതാണ് മൃദുസംഗീതം. അതായത് നമുക്ക് ശ്രമിക്കുക, ഇങ്ങനെ ആദ്യമൊക്കെ ഒരല്പം പ്രയാസം ഉള്ളതായിട്ട് തോന്നുമെങ്കിലും പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് തന്നെ ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊരു സ്വരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഇടവേളയില്ലാതെ നമ്മളതിനെ ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന അറിയാതെ പോവുക. അപ്പോൾ ഈ സ്വരങ്ങൾ മറ്റൊന്നിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ആ സ്വരവ്യത്യാസം കൊണ്ട് മാത്രമേ നമ്മൾക്കറിയാവൂ. അത് നമ്മൾ സ്വരങ്ങൾ വായിക്കുന്നത് സാധാരണ ഇങ്ങനെയാണല്ലോ. ഇത് നമ്മൾ ഇടമുറിയാതെ നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു സ്വരം, രണ്ട് സ്വരം, മൂന്ന് സ്വരം, നാല് സ്വരം, അഞ്ച് സ്വരം, ആറ് സ്വരം, ഏഴ് സ്വരം, ഇങ്ങനെ ഏഴ് സ്വരത്തിലും ഇങ്ങനെ അങ്ങോട്ടും അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമ്മൾക്ക് വായിക്കാം. പിന്നെ നമുക്ക് ഇത് ഇതിനെ തന്നെ മൊണാഡുകളായിട്ട് വായിക്കാം, ഡയാഡുകളായിട്ട് വായിക്കാം, ട്രയാഡുകളായിട്ട് വായിക്കാം, ടെട്രാഡുകളായിട്ട് വായിക്കാം, പെൻഡാഡുകളായിട്ടും ഹെക്സാഡുകളായിട്ടും ഹെപ്റ്റാഡുകളായിട്ടും ഒക്കെ ഇതിനെ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കോഡുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് അത് നമ്മൾക്ക് പിന്നീട് പഠിക്കാം. നമ്മൾക്ക് ഇപ്പോൾ ഇത് മാത്രം നോക്കാം. ഇതിനെ ഇങ്ങനെ സ്വരമർദ്ദനം നടത്തി വിരലുകളെ ക്രമമായിട്ട് സാവധാനം വേർപെടുത്തി എടുക്കുന്ന ഈ രീതിയെ നമ്മൾ പറയുന്നത് ഹാമറോൺസ് ആൻഡ് പുൾ ഓഫ് എന്നാണ്. ഹാമറോൺസ് ആൻഡ് പുൾ ഓഫ്സ് എന്നാണ്. അപ്പം ഇത് മനസ്സിൽ വെച്ചേക്കണം, കാരണം ഇത് നമ്മൾക്ക് എപ്പോഴും ജനപ്പെടുത്തേണ്ടി വരും. ഒരു സ്വരത്തിൻ്റെ ഫുൾ ടോൺ, ഹാഫ് ടോൺ, ഷാർപ്പ്, ഫ്ലാറ്റ് സ്വരങ്ങളെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. എല്ലാ ടോണുകളിലൂടെയും കയറി ഇറങ്ങിപ്പോകുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചലഞ്ചിങ് ആയിട്ട് തോന്നിയാൽ അവിടെ പ്രത്യേകം പരിശീലനം കൊടുത്താൽ മാത്രം മതി. എവിടെയാണോ ചലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അവിടെ പ്രത്യേകം പരിശീലനം, കൂടുതൽ പ്രാവശ്യം പരിശീലനം കൊടുക്കുമ്പോൾ അത് ശരിയാകും. ഇനി ഈ കൂട്ടത്തിലുള്ള മറ്റൊരു കാര്യമാണ് സ്ലൈഡിങ് എന്ന് പറയുന്നത്. ഈ സ്വരത്തെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്യണം. ഇപ്പോൾ സ്ട്രിങ് ഉപകരണങ്ങളിലാണെങ്കിൽ, സ്ട്രിങ് ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൈയുടെ ടിപ്പ് വെച്ച്, ഇപ്പോൾ വയലിനായാലും ഗിറ്റാറിലായാലും ഒക്കെ നമുക്കിങ്ങനെ ടിപ്പ് വെച്ച് സ്ലൈഡ് ചെയ്ത് വരാം ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊരു സ്വരത്തിലേക്ക്. നമുക്ക് അതുപോലെ പുല്ലാങ്കുഴലിലും അല്ലെങ്കിൽ ഓടക്കുഴലിലും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഒരു വിരൽ വെച്ചും രണ്ട് വിരൽ വെച്ചും മൂന്ന് വിരൽ വെച്ചും ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും സ്ലൈഡ് ചെയ്യാം. അത് ആരും അറിയാം. അത് ഒരു സ്വരത്തെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്ലറിങ് ആണ് നമ്മൾ നേരത്തെ ചെയ്യുന്നത്. വളരെ സാവധാനം സ്വരത്തിൽ നിന്ന് വിരലുകൾ വിടുവിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇനി വിരൽ സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മൾ എന്ത് വേണമെന്ന് പറയുക, നമ്മുടെ ഈ വിരലുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടത്തക്ക രീതിയിൽ പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ
ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ഇതിൽ പ്ലേ ചെയ്യുക, ഒന്നിടവിട്ടുള്ള കീകളിൽ പ്ലേ ചെയ്യുക, അങ്ങനെയും പ്ലേ ചെയ്ത് പഠിക്കണം. അതും നമ്മൾ സ്ലറിങ്ങിലൂടെ പ്ലേ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ പ്ലേ ചെയ്യണം. പിന്നെ സംഗീതത്തിനായിട്ട് നമ്മൾ ജി എന്ന നോട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ജി എന്ന നോട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും മനോഹരമാക്കുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് രീതിയിൽ ജി പ്ലേ ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഒരു രീതി എന്ന് പറയാൻ ഇതാണ്, എല്ലാ ഹോളുകളും അടച്ചു വെച്ച്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. മൂന്നാമത്തെ രീതി നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മൂന്ന് രീതിയിലും ഏറ്റവും മനോഹരമാക്കാനായിട്ട് ജി വായിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള മോഡലാണ്. ഇങ്ങനെ വായിക്കുമ്പോൾ കുറച്ച് എളുപ്പം, അത് പ്രാക്ടീസ് ചെയ്യണം. മുകളിലേക്ക് പോകുമ്പോഴുള്ള ജി ആണിത്. എന്നാലും പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ വായിക്കുന്ന ഏതിനെയാണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് അതിനെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ ഇവിടെ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഈ മൃദു ഈ ചില ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സ്വരങ്ങൾ മാത്രം അറിയാം നമുക്ക് പാട്ട് പാടാൻ പറ്റും. സി ഡി ഇ എഫ് ജി എ ബി സി വരെയുള്ള ഒരു ഒക്ടേവിലെ സ്വരങ്ങൾ എടുത്തിട്ട് അതായത് നീട്ടിയും കുറുക്കിയൊക്കെ ഇത് വായിക്കാൻ പറ്റും. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾക്ക് സംഗീതത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന സംഗീതത്തിലേക്ക് കുറച്ച് നേരമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുവരെ നമ്മൾ അഭ്യസിച്ച എല്ലാ കാര്യങ്ങളും കൂടെ അങ്ങോട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെയൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ വെസ്റ്റേൺ മ്യൂസിക്കിലെ സ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് കർണാടിക് മ്യൂസിക്കിലെ ഐറ്റംസും വായിക്കാൻ പറ്റും. അതിൻ്റെ ഒരു മാതൃക ഞാൻ കാണിച്ചു തരാം. സി ഡി ജി ഇവിടെയൊക്കെ സ്വരങ്ങളൊക്കെ രണ്ടും മൂന്നും ഒക്കെ ഇങ്ങനെ നീണ്ടുപോകുന്നതാണ്. രണ്ട് അക്ഷരങ്ങളും മൂന്നക്ഷരങ്ങളും ഒക്കെ നീളുന്ന ഒരു സ്വരങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നീട്ടി തന്നെ വായിക്കുക. സി ഡി ജി എ സി ബി എ. സി ഡി ജി എ സി ബി ജി എ ഡി പി ഡി സി ഡി സി ബി എ സി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്തായിട്ട് അല്ലേ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ വായിച്ച് പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.